മക്കളേ അസ്സാമലൈക്കും വാഹത്തുള്ള എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം സുഖല്ലേ ഹാപ്പിയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമീറും കൽബും അർണബും ലബിയും ഓടിയതിനെക്കുറിച്ച് അല്ലേ അവർ ഓട്ടമത്സരത്തിൽ പങ്കെടുത്തല്ലേ അപ്പം നമ്മളവരെ പ്രോത്സാഹിപ്പിച്ചു സുർ ആ സുർ ആ യ അർണബ് സുർ ആ സുർ ആയ ലബിയു സുർ ആ സുർ ആയ കൽബു സുർ ആ സുർ ആ യ അർണബ് പാട്ടൊക്കെ പാടി അല്ലെ അങ്ങനെ ഓടിയിട്ട് നമ്മൾ നമ്പേഴ്സൊക്കെ പഠിച്ചു ഓടി ഓടി എന്ത് ചെയ്യും ഒരാൾ ജയിക്കൂലേ ആരാ ജയിച്ചു നോക്കൂ ഇവിടെ മൻഫാസ ആരാ ജയിച്ചത് അർണബ് ആണത് അല്ല ഇത് ലബി ആണ് അല്ലേ ഫിയു ജിയു

അപ്പം നമുക്കുറിച്ച് അതിനൊരു പാട്ട് പാടാം ഇനി ലബി അല്ല ജയിച്ചത് നമ്മുടെ ഇവിടെ നമീറും അർണബും കൽബും അറിവിലാരെങ്കിലും ആ ജയിച്ചെങ്കിൽ എങ്ങനെ പാടും ഇപ്പൊ നമുക്ക് നമീർ ജയിച്ചു എന്ന് വിചാരിക്കാം

ഫിൽ ജരീ അങ്ങനെ പാടണം ഇനി കൽബിന്റെ നമുക്ക് പാടി വെക്കുവോ കേട്ടോ ഇതുപോലെ എല്ലാ പാട്ടും പാടി വെക്കണം ആരാ ജയിച്ചത് ഫാസിയ് എന്താ ജയിച്ചത് എന്തിലാ ജയിച്ചത് ഓട്ടത്തില് ഇനി നമുക്ക് ഒരു കാര്യം കൂടി പറിക്കാം എന്താണ് നോക്കൂ ഇവിടെ സവിടെ ഒരു വാക്കുകൾ ഉദാഹരണത്തിൽ ഉള്ളത് പോലെ എഴുതാനാണ് എങ്ങനെ എഴുതും ബാബുൻ എന്താ വായിക്കാം ബാബുൻ നമ്മൾ ബാ പഠിച്ചിട്ടുണ്ട് അല്ലേ ബ എന്താണ് ബാ എഴുതിയിരിക്കുന്നു പക്ഷെ ബായുടെ കൂടെ ഒരു സാധനം കൂടി വന്നില്ല ഇവിടെ ഇതെന്താണിത് അലിഫ് അല്ലേ അപ്പൊ അലിഫ് അലിഫ് മദ് എന്താ ഇതിന് പറയുക അലിഫ് മദ് ബാ ബലിഫ് മദ് ചേർന്നു ഇതുപോലെ ഈ വാക്കുകൾ മക്കൾ പിരിച്ചുപെടുകയാണ് സാർ ഒരു വീഡിയോ കാണിച്ചാൽ ഇത് നോക്കിയേ ഹറൂഫുൽ മദ് മദ്ദിന്റെ വാക്കുകൾ അതായത് നമ്മൾ നീട്ടം ദീർഘം എന്നൊക്കെ പറയില്ലേ മലയാളത്തില് അതിന് യൂസ് ചെയ്യുന്ന വാക്ക് അക്ഷരങ്ങളാണ് അലിഫ് ഏതൊക്കെയാ അലിഫ് അലിഫ് വാവ് യ ഇതിൽ ആണ് നമ്മൾ പഠിക്കുന്നത് മനസ്സിലായോ കേട്ടോ കേട്ടോ നമ്മൾ പഠിച്ചില്ലേ ബു ബി എന്നാൽ ഇനി നോക്കൂ ണ്ടോ ബായിന്റെ കൂടെ നമ്മൾ ഒരു അലിഫും കൂടി ചേർത്തപ്പോ എന്തായി അത് കൂട്ടിയെഴുതി അല്ലെ കൂട്ടി ബായിയുടെ കൂട്ടിയെഴുതിയ ശരിയല്ലേ അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് ബായി അലിഫ് മദ് വന്നാൽ ബാ എന്ന് വായിക്കണം ഇനി തായാണെങ്കിൽ തായൻ അലിഫു വന്ന വായിക്കണം സാറുപ്പ എല്ലാ വാക്കുകൾക്കും അലിഫ് മദ് വെച്ചിട്ട് കാഞ്ചേരാം ഇത് കണ്ടോ നോക്കൂ ആ ആയിന് മദ് വന്നു ആ കണ്ടോ ബായിന് വന്നു ബ തായിന് വന്നു ത സാ ഇതിലെ കുറെ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചതാണ് ഹാ ദാ കണ്ടോ ചെലതിന്റെ കൂടെ മാത്രം ഈ അലിഫ് ഇങ്ങനെ ചേർന്നിരിക്കും ദായുടെ കൂടെ ചേർന്നിരിക്കുന്നുണ്ടോ ഒറ്റയ്ക്ക് ഇരിക്കുന്നു അല്ലേ അത് മക്കൾ പ്രത്യേകം മനസ്സിലാക്കണം കേട്ടോ കേട്ടോ ദാ റ സ കേട്ടോ ഇങ്ങനെ അൽഫുമദ് ചേർന്ന് മക്കൾ പഠിക്കണം അല്ലെ അപ്പൊ ഇവിടെ ഇതിലെ അൽഫ് ബാബിലെ അൽഫുമതിന്റെ അടിയിലിരിക്കുന്ന അല്ലെ അപ്പൊ അപ്പൊ ഇവിടെ എങ്ങനെ എഴുതും എങ്ങനെ എഴുതും എങ്ങനെ എഴുതും ആദ്യം നമ്മള് എഴുതും പിന്നെന്ത എഴുതാം ഇവിടെ അലിഫിടണം പിന്നെന്തെഴുതണം ബാന്ന് എഴുതണം ശരിയല്ലേ ബാ അങ്ങനെയാണെങ്കിൽ കാത എങ്ങനെ എഴുതണം കാ നമ്മൾ പഠിച്ചതാണ് അല്ലെ കാങ്ങനെ എഴുതി പിന്നെ അലിഫ് മദ് ഇവിടെ എഴുതി കൊടുക്കണം ഇവിടെ എഴുതണം കാത ഓക്കെ പിന്നെ സാറ ഇപ്പൊ മക്കൾ ഇത് രണ്ടും എഴുതോ സ എഴുതണം അലിഫ് മദ് എഴുതണം 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 അലിഫ് മദ് എഴുതണം റാ എഴുതണം കേട്ടോ അപ്പൊ എന്നാണ് പറയുക അലിഫ് മദ് എന്താണ് ഹറഫുൽ മദ് ഹെർഫുൽ മദ് നീട്ടാൻ വേണ്ടിയിട്ട് അല്ലേ ബ ബാ നീട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹറഫുൽ മദ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോ ഇവിടെ നോക്കൂ ഈ ഹറഫുൽ മദ് ഏതാണ് ഇവിടെ അലിഫാണ് ഇതിന് നിങ്ങൾ കളർ കൊടുക്കണം ഏത് കളറുകൾക്ക് അറുപ്പ തന്നെ കൊടുക്കണം അല്ലേ അല്ലെങ്കിൽ റെഡ് കൊടുക്കാം ഓക്കെ ഓക്കെ അപ്പൊ ഹർഫ് മദ് കഴിഞ്ഞു അപ്പൊ നമ്മൾ ഫാസൽ ലബിയു നമ്മുടെ എന്താണ് ലബിയു ജയിച്ചു കഴിഞ്ഞു അതിനുശേഷം നമുക്കിനി അങ്ങനെ കുറത്തുൽകഥം കുറത്തുൽ കഥം കളിക്കാം എന്താ കുറത്തുൽ കഥം ഫുട്ബോൾ അല്ലേ അങ്ങനെ സ്കൂളിലെ സ്പോർട്സ് മത്സരമാണ് അല്ലെ കാട്ടില സ്കൂളിലെ അങ്ങനെ എച്ച് എം വിളിച്ചു പറഞ്ഞു എന്ത് ഇനി നടക്കുന്നത് കുറത്തുൽ കുറത്തുൽ കഥമിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് രണ്ട് ടീമുണ്ട് അല്ലെ ഫരീഖാൻ ആരൊക്കെയാ ഫരീഖു സൈലബ് അർബ് അല്ലേ രണ്ട് ടീം ഇവിടെ ഒരാൾ കൂടി ഉണ്ടല്ലോ ആ ഫുട്ബോൾ കളിക്കാൻ കണ്ടിട്ടില്ല മക്കള് ഫുട്ബോളിൽ റെഫറി ഉണ്ടാവും അല്ലെ റെഫറി ഉണ്ടാവും ഒമൻഹാദു സാഹലബ് ഇത് ടീം ക്യാപ്റ്റൻ സഹലബാണ് ഒമൻഹാദി സാർ നേരത്തെ അർണബ് എന്ന് പറഞ്ഞു പോയി അല്ലേ സോറിട്ടാ നേരത്തെ അർണബ് നേരത്തെ അർണബ് എന്ന് പറഞ്ഞു ആണ് ആരാണ് ലബി ഹാദാൻ ഇയാളും ഒരു ഇയാളും ലബിയും മൻ മൻ മനിൽ അൽ ഹുവ ഫീൽ ഫീൽ ഫീലും ടീംബും ഉണ്ട് ഉണ്ട് അങ്ങനെ മത്സരം നടക്കുകയാണ് അല്ലെ മത്സരം ഇവിടെ ഫീലിന്റെ അടുത്തൊരു സാധനവും കൂടി ഉണ്ടല്ലോ ഫീലിന്റെ കയ്യില് മാതാ എന്തൽ ഫീൽ ഫീലിൻ്റെ അടുത്ത് എന്താ ഉള്ളത് മാതാ ഫീൽ മാഹാദിഹി ഹാദിഹി ഖുറ 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 അൽ അൽ ഫീലി ഫീലി കഷൻ ഫീലിൻറെ അടുത്ത് എന്താ ഉള്ളത് കുറത്തുൻ എന്താണ് പന്താണുള്ളത് ഐന്തൽ ഫീലി കുറത്തും വായിച്ച മക്കളെ ഫീലിൻ്റെ അടുക്കൽ കുറത്താണുള്ളത് അല്ലേ അപ്പൊ ഇവിടെ കൊറേ വേറെയും കുറെ ചിത്രങ്ങൾ ഉണ്ടല്ലോ അപ്പൊ ഒന്ന് മക്കള് പറഞ്ഞു വയ്ക്കേ ഇവിടെ ലബിന്റെ സ്ഥാനത്ത് ഇവിടെ നമ്മുടെ പറയും അതാണ് പഠിച്ചത് അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെ തരും മക്കൾക്ക് കേട്ടോ ഈ എന്നുള്ള വാക്ക് ഒഴിവാക്കിയിട്ട് ലബീൻ്റെ ചിത്രം നൽകിയിട്ടുണ്ടോ അപ്പൊ മക്കൾ ലബിന്ന എഴുതേണ്ടി വരും മനസ്സിലായോ മാതബ് സൈലബി ഖുറ സൈലബിന്റെ അടുക്കലും എന്താണ് കുറത്താണുള്ളത് മനസ്സിലായോ അപ്പൊ ഇവിടെ നമ്മള് ഒരു വാക്ക് പിടിച്ചു ഒരു അക്ഷരം പിടിച്ചു മഹാദിഹി പന്ത് ഫീൽ ഫീൽ ആന ഫ ഫു സി ഈ വാക്കുകൾ ഇതിൽ പഠിക്കണം മക്കള് ഏതൊക്കെയാ സാറോടെ കാണിക്കാം എഴുതി കാണിക്കാം എങ്ങനെയാ ഫ െ ഫ പിന്നെയാ ഫീലിന്റെ ഫീലിന്റെ ഫി പിന്നെയാ ഫു ഫു മനസ്സിലായോ ഫ ഫി ഫു നേരത്തെ നമ്മൾ വാക്കുകൾ പഠിച്ചില്ലേ ബാബി ബു കു ഏ കുറെ അക്ഷരങ്ങൾ എന്താണ് നമ്മൾ കുറെ ഇതിനു മുമ്പ് വാക്കുകൾ അക്ഷരങ്ങൾ പഠിച്ചതല്ലേ അതുപോലെ നാനീനു ഓക്കെ അതുപോലെ അപ്പൊ ഫ എഴുതുന്ന രീതിയും മക്കളൊന്ന് മനസ്സിലാക്കിയിരിക്കണം എങ്ങനെയാ എങ്ങനെ എഴുതുന്ന വരച്ച് ഇങ്ങനെ ഓക്കെ ഫ പിന്നെയാ ഫി ഫു ഓക്കെ ഫ ഫി ഫു പിന്നെ ഏതാ ഉള്ളത് നമ്മള് ബാ പഠിച്ച പോലെ ഉള്ളൊരു വാക്കും ബാ പക്ഷെ വ്യത്യാസം എന്നാൽ മുകളിൽ മൂന്ന് കുത്താണ് സ എങ്ങനെയാ എഴുതുക എങ്ങനെ എഴുതുക സാർ മോസുകൊണ്ട് എഴുതുന്നോണ്ട് ചെറുതായി തെറ്റി പോണ്ട് കേട്ടോ ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ച് സ ഓക്കെ സി ഏ പിന്നെയോ സു ഓക്കെ നിങ്ങളുടെ അറബി ആക്ടിവിറ്റി ബുക്കിൽ ഇത് എഴുതാൻ വേണ്ടിയിട്ടുള്ള എത്രാമത്തെ പേജിൽ ആ നാൽപ്പത്തിരണ്ട് ആക്ടിവിറ്റി ബുക്ക് നാൽപ്പത്തിരണ്ടാമത്തെ പേജിൽ ഫ എഴുതാനുള്ള പ്രവർത്തനമുണ്ട് കേട്ടോ ഇത് എഴുതുന്ന രീതി കണ്ടതിൽ എങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് എഴുതേണ്ടത് ഓക്കെ മനസ്സിലായോ മക്കളെ ഇവിടെ ഫ ഫ ഫ ഇവിടെ ഇത് ഇതുപോലെ മക്കൾ കളർ കൊടുക്കുകയും എഴുതുകയും ചെയ്യണം കേട്ടോ ഫ ഫലേ പിന്നെ എന്താണ് ഇവിടെയാ ഇവിടെ ഓക്കെ ചാലോ അതുപോലെ തന്നെ സായിൻ്റെ ഉണ്ട് നാൽപ്പത്തി മൂന്നാമത്തെ പേജിൽ കണ്ടോ സായി നമ്മളെ ഭാവ് പോലെ തന്നെയാണ് സ പക്ഷെ മൂന്ന് കുത്ത് മുകളിലിടക്കണം ഓക്കെ സ സി സു എങ്ങനെ സി ഓക്കെ ചാലോ ഫൈൻഡിങ് ഫായിൻ്റെയും എഴുതുന്നത് അതിൻ്റെ കുത്തിൻ്റെ മുകളിൽ കൂടെ മക്കൾ എഴുതിയാൽ മതി ഓക്കെ ഇങ്ങനെ വരച്ച് ഇങ്ങനെ സിംപിളായി ചെയ്യാവുന്നവർ ഫ അതേപോലെ ഇവിടെ ഓക്കെ ഫ പിന്നെ ഇങ്ങനെ വരച്ച് തെറ്റാതെ ചെയ്യണം കേട്ടോ ഫി അത് കഴിഞ്ഞ് മക്കൾ കുറച്ച് ഇവിടെ ഒരു കളർ കൊടുക്കണം ഇത് ഹാദ ഫനസ് ഫനസിൻ്റെ ഫ ഇതിന് നല്ല കളർ കൊടുക്കണം കേട്ടോ ഏഹ് നല്ല വൃത്തിയായിട്ട് കളർ കൊടുക്കണം അതോടൊപ്പം തന്നെ ഇതിലും ഈ ഫായില്ലെ ലഫ ഇവിടെ കുറേ പെട്ടികളുണ്ട് ഈ പെട്ടിയിൽ ഫാ എന്ത് ചെയ്യണം കളർ കൊടുക്കണം കേട്ടോ ഫായിൻ്റെ പെട്ടിയുള്ളത് മാത്രം കൊടുത്താൽ മതി അല്ലാത്തത് കൊടുക്കരുത് മനസ്സിലായോ ഫായിക്ക് മാത്രം കൊടുക്കാവൂ അതായത് ഇവിടെ ഫാദിങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇതൊരു ചിത്രമായി മാറും ഈ ചിത്രത്തിനകത്തൊരാളുണ്ട് ആരാന്നറിയോ അതാണ് നമ്മൾ നേരത്തെ കണ്ട ഫീല് അല്ലേ ഈ ഒരു ഫായിൽ മാത്രമേ കൊടുക്കാവൂട്ടോ എങ്ങനെ കളർ കൊടുക്കുക കളർ എങ്ങനെ കൊടുക്കും അതാണ് എങ്ങനെ ഇവിടെ എങ്ങനെ കൊടുക്കുക ഇവിടെ എങ്ങനെ കൊടുക്കുക ഇവിടെ എങ്ങനെ കൊടുക്കുക ഉണ്ടോ സാറിന് എടുക്കുമ്പോൾ പുറത്തൊക്കെ പോകുന്നുണ്ട് നിങ്ങൾ പുറത്ത് പോകാതെ ചെയ്യണം കേട്ടോ ശബ് ഇങ്ങനെ ഫായി മാത്രം കൊടുക്കാവൂ കേട്ടോ അപ്പം അതൊരു നമുക്കൊരു ഫീലിനെ കിട്ടും ആരെ കിട്ടും ഫീലിനെ കിട്ടും കേട്ടോ ഇങ്ങനെ കളർ കൃത്യമായി കൊടുക്കാം ഓ അത് കഴിഞ്ഞാലോ ഇവിടെ ഫാ അക്ഷരത്തിന് ഫാ അക്ഷരത്തിന് മക്കൾ ഇതുപോലൊരു ചിഹ്നം കൊടുക്കണം ഏതുപോലെ ഇതുപോലത്തെ ഒരു മുറബ് ഒരു സ്ക്വയർ ചിഹ്നോട്ട് കൊടുക്കണം അപ്പൊ ഇവിടെ മാ ഫേതാ അല്ലേ ഇതായിരിക്കണം ഫ അപ്പൊ നതിനു നിങ്ങൾ ഇതുപോലെ പെട്ടിയിട്ട് കൊടുക്കണം അല്ലേ ഫ ഇവിടേതാ ഫു ഇതും ഫു ഫുൽഫുലിന്റെ ഫു പിന്നെ സഫിന്റെ ഫലേ ഇതുപോലെ പെട്ടിട്ട് കൊടുക്കുക പിന്നെ ചെയ്യാനുള്ളത് ഇതിൽ സായ അക്ഷരത്തിനൊക്കെ നിങ്ങൾ കളറ് കൊടുക്കണില്ലേ ഈ പെട്ടിയിലെ അക്ഷരങ്ങൾക്ക് കളർ കൊടുക്കാം അല്ലേ അപ്പം കളർ ഇങ്ങനെ അടിച്ചു കൊടുക്കണം ഇതുപോലെ ഓക്കെ ഇൻഷാ കളറ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കളർ അടിക്കുക ഇതിന് കളറടിക്കുക അല്ലേ ഇതിന് കളറടിക്കുക സായിക്കെല്ലാത്തിനും നല്ല ഭംഗിയിലെല്ലാവരും കളർ കൊടുക്കണം ഇഷ്ടം ചെയ്യില്ലേ അതോടൊപ്പം തന്നെ പിന്നെ നിങ്ങൾ ഒരു ഇതിലെ ഈ താഴെയുള്ള വാക്കുകളിലെ സാ അക്ഷരത്തിന് നിങ്ങൾ ഇതുപോലത്തെ ഒരു ചിഹ്നം കൊടുക്കണം ഏതുപോലത്തെ ഇതുപോലത്തെ എന്താണത് ട്രയാങ്കിൾ അല്ലേ ട്രയാങ്കിൾ മക്കൾ പഠിച്ചിട്ടില്ലേ അപ്പൊ എങ്ങനെ ട്രയാങ്കിൾ വരയ്ക്കുക സാറോടൊന്ന് വരച്ച് കാണിച്ചു തരാം ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇടുക മനസ്സിലായോ സ സൈലബ് സാബിന്റെ സോൾബാൻ സോൾബാനിന്റെ സു സോൾബാനിന്റെ ഏതുപോലെ ിന്റെ സി സീറാനിന്റെ ഓക്കെ പിന്നെയും സായുണ്ട് ഇവിടെ ദഹിക്കുന്ന സ ശരിയല്ലേ അങ്ങനെ മായില്ലാതെ കറക്റ്റാക്കി വായിക്കണം കേട്ടോ ഇതിനെല്ലാം നിങ്ങൾ ഇതുപോലെ ട്രയാങ്കിൾ ചിഹ്നവും കൊടുക്കണം അപ്പൊ ഓക്കെ നന്നായി അതിലെ ആക്ടിവിറ്റി ബുക്കിലെ എല്ലാ നല്ല കാര്യങ്ങളും എല്ലാം നന്നായി ഫില്ല് ചെയ്യണം എഴുതുകയും ചെയ്യണം ഓക്കെ ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം അതെല്ലാം മക്കൾക്കും അസ്സാം വലൈക്കും വാഹത്തുള്ള